ദോശ കഴിച്ചിട്ട് വീണ്ടും ഇവിടുന്ന് യാത്ര തുടങ്ങുന്നു. ചെറങ്ങരയിൽനിന്ന് ഡ്രൈവർ മാറി, മൊത്തം മൂന്ന് ഡ്രൈവർമാരുണ്ട്. അവനടക്കം ഞങ്ങൾ പോവാലേ. ഹൈവേ ഏതൊരു ഹൈവേ മൂന്നാർ റോഡിൽ തിരിഞ്ഞ റോഡ് നല്ല മോശമാണ്, ആവശ്യത്തിന് മോശമാണ്. ഇഷ്ടംപോലെ കുണ്ടുമുടികളൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ. പിന്നെ അല്ല എസ് അടിച്ച് പോണെന്നുള്ളു. റോണുവിന്റെ ചെരുപ്പ് കംപ്ലൈന്റ് ആയിട്ട് ഒരു ചെരുപ്പ് മേടിക്കണം. അതിന് കടകൾ തുറന്നുണ്ടോന്ന് നോക്കിട്ടാണ് പോണത്, പക്ഷെ കടകളൊന്നും തുറന്നില്ല. ഒരു പള്ളി മുമ്പിൽ കാണാൻ തോന്നുന്നു. എസ് എസ് നമ്മുടെ പോളും പിന്നെ ആരായിരുന്നു മൂന്നാർക്ക് എനിക്ക് തോന്നുന്നൊരു 85 കിലോമീറ്റർ ഉണ്ടാവില്ല. 91 അല്ലായിരുന്നേ. മുഖവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ബാർ കണ്ടിന് വണ്ടി വണ്ടി തന്നെ സ്ലോ ആവുന്നുണ്ട്. എന്താ വണ്ടിക്കൊരു തമാശയാണ്. മൂന്നാർക്കിന് 60 കിലോമീറ്റർ ഈ കാണാണ് പെരിയാർ പുഴയുടെ പാലം. വെള്ളമുണ്ടോന്ന് അറിയില്ല, വെള്ളമുണ്ടാണോ ചുമപ്പുണ്ടാണോ അറിയില്ല. മഞ്ഞമുണ്ട് വെള്ളമുണ്ട്. നമുക്ക് ടാസ്ക് ആയിട്ട് പറഞ്ഞ ബസ് വരുന്നുണ്ട്. നമ്മൾ പരമാവധി ഒതുക്കി പിടിക്കുന്നു, അവർ പരമാവധി ഒടുക്കി പിടിക്കുന്നു. നമ്മളിങ്ങനെ മെല്ലെ കയറി പോകുന്നു. ബസ് പെട്ട് കിടക്കാണ്. അതാരെ മുണ്ട കഴിഞ്ഞ് പോയതാ മുതല. സ്വാഗതം അടിമാലി ഗ്രാമപഞ്ചായത്ത്. ശരിയാണ്, നമ്മൾ അടിയിൽ തന്നെ മുകളിലും മല. കറക്റ്റ് പേരാ, വേഗപരിധി ഒക്കെ ഇട്ടിട്ടോടെ. ബാക്കിയുള്ള മങ്കികളൊന്നും മാന്തല്ലേ. പോലീസ് കാർ വരുന്നുണ്ട്. പോലീസ് കാർ നമ്മളെ മാന്താൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കൊടുക്കാനില്ല. നമ്മുടെ ഇവിടെ നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ അതിരപ്പള്ളിക്ക് പോണ റൂട്ടിന്റെ ഒരു ലുക്കില്ലേ, ആ കാണുന്ന സാധനമാണ് ആന തിന്നണപ്പന. ഇന്നലെ രാത്രി വന്നിട്ട് ആന തിന്നുണ്ടത്. അതാണ് കുറച്ച് കുറവ് കാണുന്നത്, ചെരിഞ്ഞ് കിടക്കണത്. നമ്മളൊരു കോഴി പൊട്ടിക്കില്ലേ ചൈ പോയി ഇഞ്ചത്തൊട്ടി മഹാദേവർഷ്യം. നമ്മളൊരു ഹെയർ പിന്നെ വളവ് പിന്നിട്ടുകൊണ്ട് ആ വണ്ടി തന്നെ ഇഷ്ടമായിട്ട് പറഞ്ഞു നോക്കിയാ ചെരിഞ്ഞിട്ട് മാതാവേ. ആ റോഡ് കണ്ട അവിടെ എന്തിനും ഇങ്ങനെ ചെരിച്ചു കൊടുത്താണ്. മഴവെള്ളം ഒന്ന് ഒഴിച്ചു പോകണം. വണ്ടി ചെരിഞ്ഞു പോണോ? ഇല്ല, ഇവിടേക്ക് ചെരിവില്ല. അത് നീ ചെരിഞ്ഞിരിക്കണ റോഡ് ചെരുവൊന്നുമില്ല. എന്താ പറഞ്ഞ പോലെ ഇങ്ങനെ ഹിൽ ടോപ്പ് പോലെ കൂട്ടുകാരെ കാണാത്തതിന്റെ സങ്കടം. ഇവരുടെ ദീനരോധനം മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രത. അതിരപ്പള്ളി കണ്ട് ഇത് കാണുമ്പോ ഇതിനെ വെള്ളച്ചാട്ടം കൂട്ടാൻ പറ്റൂ. അതിരപ്പള്ളിയുടെ മുകളിൽ ഒരാൾ മൂത്ര ഒഴിക്കുന്നു. അപ്പോഴേ ഞങ്ങള് പോകുന്ന വഴിക്ക് എത്തിയിട്ടില്ല, മൂന്നാർ എത്തിയിട്ടില്ല. അതിനു മുമ്പ് അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടു. എല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ട്.
നമുക്ക് ഇത്രയുള്ള ചാട്ടം നല്ല വെള്ളമുണ്ട്, നല്ല ഹൈറ്റ് മാറുന്നു. നല്ല ഹൈറ്റുണ്ടല്ലേ. ഒരുപാട് പേര് ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ട്. റിൻസൻ മാമൻ ഫോട്ടോസ് എടുത്ത് കളിക്കുന്നു. ആ വരുന്നു, കുറങ്ങി കുറങ്ങി വരുന്നു, കുറങ്ങി വരുന്നേ. ഞങ്ങള് പോവല്ലേ. നമ്മളിതേ മൂന്നാർ പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം, നല്ല ഭംഗി ഉണ്ട് കാണാം. ഇവരിവിടെ ഫോട്ടോ സെഷൻ ഓൺ ആക്കി ഓൾറെഡി. ഇവിടെ നോട്ടാ സ്ഥലം നോക്കിയേ. ഇത് അവിടെ ഒരു ഗാർഡൻ വാലി കാണാണ്ട് ഉള്ള തേയിലത്തോട്ടങ്ങൾ. കൊളുന്തുന്നുള്ളുന്ന ചേട്ടന്മാരെ താഴെ കാണാം. ഇതിൽ കാണൂന്നറിയില്ല ദയക്കണോ ചേട്ടൻ. കൊളുന്തുന്നുള്ളുന്ന ചേട്ടന്മാരെ കാണാം. അതെ, ഏതോ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഓ, ഇവർ രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു കേട്ടോ. ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പം കണ്ടു എഴുന്നേറ്റിട്ടുള്ളൂ. മൂന്ന് പേര് ഉറക്കായിരുന്നു. ആ കാണൊക്കെ മൂന്നാറ് റിസോർട്ടുകളായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് അവിടെ ഒരു വലിയൊരു ലേക്ക് ആണല്ലോ, അതാണല്ലോ പെരിയാർ എന്ന് പറഞ്ഞത്.